Can I please have some of your bottled water? No, get your own, dude. ദാഹിച്ച് വലഞ്ഞ ഒരാൾ ഒരു ചെറുപ്പക്കാരനോട് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ സ്വന്തമായി വാങ്ങി കുടിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ കൊടുക്കാതെ പോയി. അതിനുശേഷം ഏത് സമയം അവൻ വെള്ളം കുടിച്ചാലും അവനൊരു മരുഭൂമിയിലേക്ക് എത്തപ്പെടുന്നു. അതായത് ആ സംഭവത്തിന് ശേഷം അവന് ശാപം കിട്ടിയിരിക്കുകയാണ്. അവൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവനൊരു മരുഭൂമിയിലെത്തി. അവിടെ നിന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ കുറെ നേരം നോക്കിയിരുന്നു. ആ മരുഭൂമിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴിയും എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വഴി തേടി അവൻ ഒരുപാട് നടന്നു. നടന്ന് നടന്ന് അവൻ ഒരുപാട് തളർന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവനൊരു അരുവിക്കടുത്തെത്തി. ഒരുപാട് ആശ്വാസത്തോടുകൂടി അതിൽ നിന്നും വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. ഒരു തുള്ളി വെള്ളം വായിലായതോടുകൂടി തന്നെ അവൻ വീണ്ടും ആ മരുഭൂമിയിലേക്ക് എത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ വീണ്ടും എഴുന്നേറ്റു. നേരത്തെ എത്തി അതേ സ്ഥലത്ത് അവൻ എത്തി. അതുകൊണ്ട് തന്നെ നേരത്തെ പോയ അതേ വഴിയിലൂടെ തന്നെ അവൻ സഞ്ചരിച്ച് വീണ്ടും ആ അരുവിക്കടുത്തെത്തി. ഒരുപാട് തളർന്ന് അവൻ വീണ്ടും കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കി. പക്ഷേ ആ വെള്ളം പെട്ടെന്ന് പൂഴിയായി മാറുകയും അവൻ വീണ്ടും ആ മരുഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു. അവൻ വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാത്തതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് തളർന്നിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ആ അരുവിക്കടുത്ത് എത്തിയെങ്കിലും ഈ തവണ വെള്ളം കുടിക്കാതെ തന്നെ അത് കടന്നുപോയി. കുറച്ചു നേരം കൊണ്ട് അവൻ റോഡിന്റെ അടുത്തെത്തി. ആ വഴി വന്ന ഒരു കാറ് അവൻ കൈകാട്ടി നിർത്തി. അവൻ ആ കാറിൽ കയറി. ആ കാറിലെ ഡ്രൈവർ അവനോട് അടുത്ത ടൗണിൽ ഇറക്കാമെന്നും പറഞ്ഞ് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചു. അവൻ ആ കുപ്പി വാങ്ങി വെള്ളം കുടിച്ചപ്പോൾ ആ കുപ്പിയിലെ വെള്ളം വീണ്ടും പൂഴിയാവുകയും അവൻ വീണ്ടും ആ മരുഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അവൻ പഴയതുപോലെ തന്നെ ആ മരുഭൂമിയിൽ നിന്നും നടന്ന് നടന്ന് ആ റോഡിനരികത്തെ മുൻപ് കയറിയ കാറ് തന്നെ വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ കൈകാട്ടി കയറി. അയാൾ വീണ്ടും അവനോട് വെള്ളം വേണോ എന്ന് ചോദിച്ചു. വെള്ളം കുടിച്ചാൽ വീണ്ടും മരുഭൂമിയിലേക്ക് തിരിച്ചെത്തുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വെള്ളം കുടിക്കാൻ അവന് പേടിയാകുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഈ തവണ വെള്ളം കുടിക്കാതെ ആ കാറിൽ കയറി അവൻ അവന്റെ വീട്ടിലെത്തുന്നു. ഒരുപാട് ആശ്വാസത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ കയറി കിടന്നു. അപ്പോഴേക്കും അവൻ വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നേരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വല്ലാതെ ദാഹിക്കുന്നു. അവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ കുറെ ഐസ് ഇട്ട് അതിനകത്ത് നിന്നും ഒരു തുള്ളി വെള്ളം എടുത്ത് അവന്റെ നാവിലാക്കി നോക്കി. പക്ഷേ ഈ തവണ വീണ്ടും മരുഭൂമിയിലേക്ക് തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞവൻ ഓരോ തുള്ളികളായി കുടിക്കാൻ തുടങ്ങി. അങ്ങനെ തിരിച്ചെത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൻ ആ വെള്ളം എടുത്ത് മുഴുവനായി കുടിക്കുന്നു. എല്ലാം ശരിയായി എന്ന് കരുതി ആശ്വാസത്തോടുകൂടി അവൻ ഓടിച്ചെന്ന് ആ പൂളിലേക്ക് ചാടി. കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ വീണ്ടും ആ മരുഭൂമിയിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും വെള്ളം കുടിക്കാതെ ആ മരുഭൂമിയിൽ നിന്നും ആ കാറ് പിടിച്ച് അവൻ തിരിച്ച് ടൗണിലെത്തി. ടൗണിലെ ഫുട്പാത്തിൽ ഒരുപാട് സങ്കടത്തോടുകൂടി ഇരുന്ന അവൻ തനിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്നു. അപ്പോഴാണ് അവന് പണ്ട് ഒരാൾക്ക് വെള്ളം കൊടുക്കാത്ത കാര്യം അവൻ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശാപം മാറണമെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് അവൻ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതായി വന്ന ഒരു സ്ത്രീയോട് അവൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. ആ സ്ത്രീയും പണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കൊടുക്കാതെ പോകുന്നു. പെട്ടെന്ന് ആ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. അവൻ ഒരുപാട് സന്തോഷമാകുന്നു. അവന്റെ ശാപം ഇപ്പോൾ ആ സ്ത്രീക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ശാപമോക്ഷം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ആ സ്ത്രീ അവൻ എത്തിയതുപോലെ തന്നെ മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ്.